സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ദേവി? അല്ല, ജുവൽ മോള് കൂടെ കിടന്ന കുഞ്ഞിന്റെ ദേഹത്ത് കൈ കൊള്ളും കാലു കൊള്ളും എന്നൊക്കെ പറഞ്ഞല്ലേ മോളെ മാറ്റിക്കിടത്തിയത്. എന്നിട്ടിപ്പോ കുഴപ്പമില്ലേന്ന് ചോദിച്ചതാ. എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിച്ചില്ലേ ദേവേ? പിന്നെ എന്തിനാ വീണ്ടും ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? വിഷമം ഒരാൾക്ക് മാത്രമല്ലല്ലോ മോഹിതേച്ചി, എല്ലാവർക്കും സങ്കടവും വിഷമവും ഒക്കെയുണ്ട്. അത് ഓർത്ത് വേണം ഓരോന്ന് പറയാൻ. മോഹിതേച്ചി ഓരോന്നും പറഞ്ഞപ്പോ ഈ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. മോഹിതേച്ചി വിഷമിപ്പിക്കാനല്ല ഞാനിതൊന്നും പറഞ്ഞത്, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനാ. തെറ്റുപറ്റിയത് മനസ്സിലാക്കി തിരുത്തുന്നത് വലിയ കാര്യമാ, അത് അംഗീകരിക്കാതിരിക്കുമല്ല. ഒന്നും അറിയാത്ത ഈ കുഞ്ഞ് ഈ പ്രായത്തിൽ അനുഭവിച്ച ഓരോന്ന് ഓർക്കുമ്പോഴുള്ള വേദന കൊണ്ട് പറഞ്ഞതാ. ഇപ്പോഴും ആരാ എന്താന്ന് പോലും അറിയാതെ ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ ജുവൽ മോള് നിൽക്കാനുള്ള കാരണക്കാരിൽ ഒരാൾ മോഹിതേച്ചി തന്നെയാ. ദേവ പറയുന്നല്ലേ സത്യം, എനിക്ക് തെറ്റുപറ്റിയത്. പൊറുക്കാൻ പാടില്ലാത്ത പലതും തന്നെയാ ഞാൻ ചെയ്തത്. ചെയ്തു പോയ തെറ്റിന് ഈ കുഞ്ഞിന്റെ കാലില് വീണ് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. ഇവക്കിതെന്തിന്റെ കേടാ? ആ പെണ്ണിന്റെ കാലിനി പിടിക്കോ, നാശം. എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മോളെ. ഇനിയിപ്പോ മോള് കൂടെ കിടക്കുന്നതാണ് മോദിയേച്ചിക്ക് സന്തോഷമെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. വേണ്ട, ഞാനും ചേച്ചിയുടെ വരുക. മമ്മിയുടെ വയസ്സില് കുഞ്ഞുവാവേ ഉള്ളതല്ലേ, ഞാൻ കൂടെ കിടന്ന കുഞ്ഞുവാവയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ. മോളെ, അത് അതാ ചേച്ചി നല്ലത്, മോൾ എന്റെ കൂടെ കിടക്കട്ടെ. മോഹിതേച്ചി ഈ അവസ്ഥയിലായതുകൊണ്ട് എന്നാലും ജുവൽ മോള് മാറിക്കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴേ അത് ശീലിക്കുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ മോൾക്കും അത് വിഷമമാവും. രാത്രിയിൽ കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാനായിട്ട് ഇനി നിർബന്ധിക്കുന്നില്ല. മമ്മിയോടുള്ള പിണക്കം കൊണ്ടൊന്നും അല്ലല്ലോ മോള് ദേവീച്ചിയുടെ കൂടെ പോകുന്നത്. അല്ല, ഞാനെന്തിനാ മമ്മിയോട് പിണങ്ങുന്നത്? ഞാൻ കാരണം കുഞ്ഞുവാക്കൊന്നും പറ്റാതിരുന്നാ മതി. നിന്റെ നന്മ ഞാൻ കാണാതെ പോയല്ലോ. ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ ചേച്ചി, ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണ്ടതാ. ചേച്ചി പോയി കിടക്ക്, വാ മോളെ നമുക്ക് പോയി കിടക്കാം. ആഹാ, ഒളിഞ്ഞു നിന്ന് കേക്കുമായിരുന്നല്ലേ അമ്മയ്ക്ക്. ഇതെന്താ? ഞാൻ ഇവിടെ നിന്നേനെ നിനക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഒന്ന് ചെയ്തതിന്റെ കണ്ടല്ലോ, അത് ഓർത്ത് വേണം ഇനിയും. അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് കേസ് ആയതേ ഉള്ളൂ, അടുത്തതിന് ജയില്, അത് മറക്കണ്ട. വാ മോളെ. അവളെന്നെ ജയിലിൽ കയറ്റാൻ നടക്കുന്നു. ഇങ്ങനെയുള്ള മക്കളെയൊന്നും വളർത്തരുത്. ചുമ്മാതല്ല കാർന്നോമാര് ഒന്നേ ഉള്ളൂങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്ന് പറയുന്നേ. പെണ്ണ് ഏഞ്ചൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല. അവൾ അത്ര ദരിദ്രവാസിയൊന്നുമല്ല. അവളുടെ തള്ളയുടെ വീട്ടിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ചുമ്മാ കൊണ്ടുവന്ന് ഇത്രയും പൈസ കൊടുക്കൂ? ആനി പറഞ്ഞു കേട്ടിടത്തോളം അമ്പനാടൻ വീട്ടുകാർ വലിയ പ്രമാണികളാണ്. അതുകൊണ്ട് തന്നെ ഏഞ്ചൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവ. അവളെ നന്നായിട്ടൊന്ന് മുതലെടുത്താൽ വയസ്സാം കാലത്ത് സുഖിച്ച് ജീവിക്കാനുള്ള വകയുണ്ടാക്കാം.
എന്റെ ചെറുക്കനി ഒന്ന് സഹായിക്കാം. അതിനിപ്പം എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ആനിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങണം. ഈ ത്രേസ്യ വിചാരിച്ചാലാണോ കാര്യങ്ങൾ നടക്കാത്തത്? ഏതായാലും ഈ അവസരം ഞാൻ മുതലെടുക്കും. അതിനാനി അറിയാത്തതാ നല്ലത്. എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന്. പിന്നെ ഉറങ്ങാതെ എന്നെ ആരെങ്കിലും സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? വളരും തോറും പെണ്ണിന്റെ കൊഞ്ചല് കൂടുതലാ. പിന്നെ നമ്മുടെ അടുത്തല്ലേ എവിടെ പോയി കൊഞ്ചുണ്ടത്? അതെ, ജോൽമോളുടെ വിവരം എന്തെങ്കിലും ഉണ്ടോ ലൂക്കാച്ച? പോലീസ് സ്റ്റേഷനിൽ സുരക്ഷിതമായി നമ്മൾ ഏൽപ്പിച്ചല്ലേ, അവർ വീട്ടിലാക്കിയിട്ടുണ്ടാവും. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ, വേണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോവാതിരുന്നു. കുറച്ച് ദിവസമാണെങ്കിലും മോൾ ഇവിടെ ഉണ്ടായിരുന്നതേ ഒരു സന്തോഷായിരുന്നു. അവിടെ ഈ വീട്ടിലെ കുട്ടിയല്ലാന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് നീ പറഞ്ഞ സത്യ. ജുവൽ മോളുമായിട്ട് എന്തൊരു ആത്മബന്ധമുള്ളവന്. അതാ ഞാനും പറയാൻ വന്നത്. പിന്നെ ലൂക്കാച്ച, എനിക്കൊരു സംശയം. എന്താ? ഏഞ്ചലും ജുവലും എങ്ങനെ ഒരുപോലെ ആയത്? നമുക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം സാമി വരാൻ എന്താ കാരണം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് കാര്യമല്ല, ഒന്ന് ഓർത്തു നോക്കി. ഇതുപോലെ സാമി വരണമെങ്കിൽ എന്താ? ജോൺസന്റെ ചോര ആണെന്നാണോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജോൺസൺ യാതൊരു കള്ളത്തരവും ഇല്ലാത്ത നല്ലൊരു മനുഷ്യനാ. അയാൾ ഒരിക്കലും സാറേ ചതിക്കില്ല. എന്റെ ലൂക്കാച്ച, ഞാൻ അതല്ല പറഞ്ഞത്. ഏഞ്ചൽ മോളുടെയും ജുവൽ മോളുടെയും പ്രായം വെച്ച് നോക്കുമ്പോ അവരിനി നമ്മുടെ സാറയുടെയും ജോൺസന്റെയും മക്കള് തന്നെ ആയിരിക്കുമെന്ന് ഒരു സംശയം. നീ എന്ത് ഭ്രാന്തി പറയുന്നത്? ജുവലിന് അവകാശികളുണ്ട്. അവർ ജുവലിനെ കാണാനില്ലെന്നും പറഞ്ഞ് പരാതിയും കൊടുത്തിട്ടുണ്ട്. അവക്ക് സ്വന്തമായിട്ട് ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇരട്ടകളാകും? എനിക്കറിയില്ല, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതാ, അതിനി ഒരു പ്രശ്നമാക്കണ്ട. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി സംശയവും കൂടുതലാ. ആരാ ലൂക്കാച്ച? ആ ബ്ലേഡ് ബേബിയാ. പലിശക്കുള്ള വിളിയാ, സ്ഥലം മേടിക്കണ്ടായിരുന്നു. അത് പറഞ്ഞ എനിക്ക് ഒഴിയാൻ പറ്റില്ലല്ലോ. 3 മാസത്തിനകം കച്ചവടമെന്ന് പറഞ്ഞ അത് വാങ്ങിയത്. റെയിൽ പദ്ധതി വരുമെന്ന് പറഞ്ഞ് അതിപ്പോ ആരും വാങ്ങുന്നില്ല. ലൂക്കാച്ചൻ അത് അയാളോട് പറയാൻ പാടില്ലായിരുന്നു. ബ്ലേഡ് ബേബിയെ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ന്യായം പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. 1-2 രൂപയല്ല, കോടികളാ. 2 കോടി രൂപയാ വാങ്ങിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ പലിശ കൊടുക്കണം. കയ്യിലാണെങ്കിൽ മറിക്കാൻ പൈസയില്ല. എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്തിനാ? എന്തെങ്കിലും വഴി കാണാം. കുറച്ച് സാവകാശം കിട്ടിയാലേ നടക്കും. പക്ഷേ അയാളത് സമ്മതിക്കണ്ടേ? രാവിലെ മുതൽ വിളിക്കാൻ തുടങ്ങിയതാ. എന്തായാലും ലൂക്കാച്ചൻ ഫോൺ എടുക്ക. അല്ലാതെ എങ്ങനെയാ? നിനക്കത് പറയാം. കയ്യിൽ പണമില്ലാന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് വയ്യ. അമ്പനാടൻ തറവാട്ടിലെ ലൂക്കാച്ചൻ ഇന്ന് വരെ ആരുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. അമ്പനാടൻ തറവാടിന്റെ വീര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? കാശിന് ടൈറ്റ് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ? ഇന്നിപ്പോ ഇങ്ങനെ ഒരു സാഹചര്യമായി പോയതുകൊണ്ടല്ലേ? എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ലൂക്കാച്ചൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്ത് വഴി? പെരുവഴി ആവാണ്ടിരുന്നാ മതിയായിരുന്നു. ഈ കുരുക്കിന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണല്ലോ എന്റെ മാതാവേ. Thank you.
ഭൂമിയേട്ടാ, നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നേ? ഞാൻ ദേവയെ കുറിച്ച് ഓർത്താ. അവളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ വീണ്ടും ഒരു വഴക്ക് കഴിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. മകളായിപ്പോയി, അല്ലെങ്കിൽ വല്ല വിഷവും കൊടുത്ത് ഞാൻ കൊന്നേനെ. അവളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഒരു കല്യാണം നോക്കണം. നിങ്ങൾ കല്യാണാലോചനയും കൊണ്ടുവരുമ്പോ അവള് സമ്മതിച്ചിട്ട് വേണ്ടേ? നമ്മുടെ പഴയ ദേവയല്ല അവള്. ഇപ്പൊ എന്തു പറഞ്ഞാലും എതിരെ പറയും. പിന്നെ കല്യാണം, അവൾ ആ തെരുവ് സർക്കസുകാരനെ കിട്ടൂന്നാ എനിക്ക് തോന്നുന്നേ. അതങ്ങ് നടത്തി കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ വാശിക്ക് അവൾ അവനെ മതിയെന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞ് മനസ്സ് മാറ്റിയെടുക്കണം. പെണ്ണല്ലേ, മനസ്സ് മാറിക്കോളും. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനവളെ മയക്കി വച്ചിരിക്കുക, വല്ല കൈവശം കൊടുത്താണോന്നാ എന്റെ സംശയം. ഇവന്മാരൊക്കെ അത് ചെയ്യും.